നമസ്കാരം നന്ദകുമാർ ആണ് ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് വിൻഡോസ് ലെവലിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ ചെയ്യാവുന്ന ചില അപ്ഡേഷൻസാണ്. നമുക്ക് ചില വിഷ്വൽ ചേഞ്ചിങ്ങൊക്കെ ഡിസ്പ്ലേ ചേഞ്ചിങ്ങൊക്കെ എങ്ങനെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ അതിലേക്കായിട്ട് പ്രത്യേകം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടാസ്ക് ബാർ എങ്ങനെയാണ് ഒന്ന് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിലേക്കായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റോർ, മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് ഇപ്പോൾ കാണുന്നത് പോലെ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾ വിൻഡോസ് 11 ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അക്കൗണ്ട് ഇല്ലാത്തവർ സൈറ്റിൽ പോയി ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടി. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് റൗണ്ടഡ് TB എന്നാണ്. TB എന്ന് പറഞ്ഞാൽ ടാസ്ക് ബാർ, റൗണ്ടഡ് ടാസ്ക് ബാർ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡാവും. ഇപ്പോൾ അത് ഡൗൺലോഡായി കഴിഞ്ഞു. നമ്മളത് ഓപ്പൺ കൊടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മിനിമൈസ് ചെയ്യാം. ഇപ്പോൾ അത് ഓപ്പണായി വരും. ഒരു വെൽക്കം ടു റൗണ്ടഡ് TB എന്ന് പറഞ്ഞൊരു മെസ്സേജൊക്കെ കാണാം. നമുക്കിപ്പോൾ അത് ഡൗൺലോഡായി. നമ്മൾ ആ മാർജിൻ ഒന്ന് നോക്കുകയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് ആ ടാസ്ക് ബാറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ടാസ്ക് ബാർ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് റൗണ്ട് കോർണറോട് കൂടി കാണിക്കുന്നു. നമുക്ക് അപ്ലൈ അഡ്വാൻസ്ഡ് ചെയ്യാം അല്ലെങ്കിൽ അപ്ലൈ കൊടുക്കാം. ഇപ്പോൾ താഴെയുള്ള ആ ഒരു ടാസ്ക് ബാർ ഒരു ഭംഗിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഐക്കൺസ് വരുന്നൊരു ഭാഗമൊന്നും അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഏരിയ മറ്റൊരു ഭാഗം എന്ന രീതിയിലും സെറ്റ് ചെയ്യുവാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. അതിലേക്കായിട്ട് നമുക്ക് മാർജിൻ എന്നുള്ളതിന് താഴെ കാണുന്ന ആ ഒരു ഭാഗം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഐക്കൺസ് എല്ലാം ഒരു ഭാഗത്ത്, ബാക്കിയുള്ള ഭാഗമെല്ലാം ഹൈഡ് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഏരിയ മറ്റൊരു രീതിയിൽ അങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ ആവുക. നമുക്ക് ആ ഒരു മാർജിൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മാർജിൻ എന്നുള്ളത് ഒന്ന് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. നമുക്കിത് മാറ്റണമെങ്കിൽ വീണ്ടും ആ ഒരു മാർജിൻ എന്നുള്ളതിൻ്റെ താഴെ കാണുന്ന ആ ഒരു മാർജിൻ എന്നുള്ളതിൻ്റെ താഴെ കാണുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഇപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തു. നമ്മൾ ടോപ്പ് മാർജിൻ മാത്രമായിട്ട് സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ മാർജിൻ സെറ്റ് ചെയ്തു. നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഏരിയ പോലും ഇപ്പോൾ കാണുന്നില്ല. ആ നോട്ടിഫിക്കേഷൻ ഏരിയയും നമുക്ക് കളയുവാൻ സാധിക്കും. നമ്മുടെ ഐക്കൺസ് നിലനിൽക്കുന്ന ആ ഒരു ഭാഗം മാത്രമായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ആവുക. ആ രീതിയിൽ വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യുവാൻ സാധിക്കും. അതിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇത് വീണ്ടും നമുക്ക് ഒരു ഫുൾ സ്ക്രീനിലേക്ക് തന്നെ എത്തണമെന്ന് ഉണ്ട് എങ്കിൽ ചെയ്യേണ്ടത് മാർജിൻ എന്നതിൻ്റെ താഴെ കാണുന്ന ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു മാർജിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ താഴെ നോക്കുകയാണെങ്കിൽ ടാസ്ക് ബാർ വീണ്ടും ആ ഒരു ഫുൾ സ്ക്രീനിലേക്ക് തന്നെ റൗണ്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാസ്ക് ബാർ അപ്ലൈ ആയി. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആപ്ലിക്കേഷനിൽ വന്ന് നമുക്ക് അത് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും. അതല്ല എങ്കിൽ നമുക്ക് ആ ഒരു മിനിമൈസ് ആയി കിടക്കുന്ന ഭാഗത്ത് ആ ഒരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റൺ അറ്റ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത് എനേബിളായി കിടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. എങ്കിലാണ് അടുത്ത തവണ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുക. നമുക്ക് അവിടെ നിന്ന് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ രീതിയിൽ തന്നെ ആ ഒരു ടാസ്ക് ബാർ വരും. വീണ്ടും ആപ്ലിക്കേഷനിൽ പോയി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത രീതിയിൽ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് സെറ്റ് ആവുകയും ചെയ്യും. നമുക്ക് ടാസ്ക് ബാറിലുണ്ട് ആ ഷോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെറ്റിംഗ് വിൻഡോ ഓപ്പണായി വരും. അതല്ല ക്ലോസ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെങ്കിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ക്ലോസ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഈ വിധത്തിലാണ് നമ്മുടെ കയ്യിലുള്ള വിൻഡോസ് 11 അതിൻ്റെ ആ ഒരു ടാസ്ക് ബാർ നമുക്ക് റൗണ്ടഡ് ഷേപ്പിലേക്ക് മാറ്റി ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുവാൻ സാധിക്കുക. വളരെ ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷ്വൽ ട്രീറ്റാണ്. താല്പര്യമുള്ളവർ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ചെറിയ ഒരു അറിവ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു.
ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദകുമാർ ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സ്